सर इवे बहुमान्य मुंमंत्री श्री के टी जलील अल्प मुंब संसाच अद गवर्नर के सर्वकलशाल आर एस एस वरण उपयोग अद अद्हते नीकान ई बिल सर मूं वर्ष के गवर्नर ई व्यक्ति केर सर्वकलशाल आर एस एस वरण पिश्रमिक ई सरकार बोध्यम ई कई मूं मसा एंरते तौर सर ऐसी वाले तौंद ई गवर्णर ई गवर्णर ई के संस्थान के मत निरपेक्ष संस्कार चोदते मनसान अद गवर्णरे ई नियम सभा अतिपक्ष ऐसी तड़ा तैयार ई गवर्णरे नियम सभा तड़ आ गवर्णरे चुन परवधानी विरी രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഈ നിയമസഭയിലേക്ക് ആനയിച്ചത് ഈ ഭരണപക്ഷം തന്നെയാണ് ഈ ഭരണപക്ഷം തന്നെയാണ് അവ അദ്ദേഹത്തെ സ്വീകരിച്ച് ഇവിടെ ആനയിച്ചു കൊണ്ടുവന്നത് പ്രതിപക്ഷത്തെ തള്ളി മാറ്റി വാച്ചാൻ വാടിനെ ഉപയോഗിച്ച് ഞങ്ങളെ എല്ലാവരെയും മുണ്ടി തള്ളി മാറ്റി ഈ നിയമസഭയിലേക്ക് ആനയിച്ച ആളുകൾക്ക് കഴിഞ്ഞ 3 മാസത്തിലാണ് ഈ ഗവർണർ ആർഎസ്എസ് വൽക്കരണം നടത്തുന്നു എന്നുള്ള ബോധ്യം ഉണ്ടായത് എന്താ ഇത്ര വൈകിയ ബോധോദയം ഉണ്ടായത് അപ്പോൾ അവിടെയാണ് सर इदे गवर्णर तन्ने और सुवर्णावसरम सरकार इदे गवर्णर तन्ने परंजु या सर्वकलशाल चांसलर स्थानम तैयार अय्यो अंगे अय्यो अच्छा पोगल्ले ई मुख्यमंत्री ई सरकार ई गवर्णर कालुपिडिच्चिल्ल सर अब ई गवर्णर कालुपिडिक्कान पोयप्पो अद्देहम आर्एस्एस वल्करणम नडत्तुन्नुन्नल्ल तोन्नल तिरिच्चरिव ई सरकार उंडायिट्टिल्ले अप्पोल इविडे एन्ताण प्रश्नम ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ കഴിഞ്ഞ 2-3 മാസക്കാലമായി ഗവർണറും സർക്കാരും തമ്മിൽ ഉണ്ടായ മൽപിടുത്തം അവർ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ധാരണയിൽ ഉണ്ടായിരിക്കുന്ന പിശക് ആ ധാരണ തെറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗവർണർ കൊള്ളരുതാത്ത ആളായി ഗവർണറെ സർവ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റാൻ വേണ്ടിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നു സർ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ സർ ഞങ്ങൾ അന്ന് പറയുന്നതും ഇന്ന് പറയുന്നതും ഈ ഗവർണറെ സംബന്ധിച്ച് ഒറ്റ നിലപാടാണ് ഞങ്ങൾക്ക് ആഴ്ചയിൽ മാറുന്ന നിലപാട് ഈ കാര്യത്തിൽ ഗവർണറുടെ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഈ ഗവർണർ ഈ നിയമസഭയ്ക്കകത്ത് തടഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ഗവർണറുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന സമീപനവും ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇതേ ഗവർണറുടെ കാര്യത്തിൽ യുഡിഎഫിന് കേരളത്തിലുള്ള സമീപനവും ഒന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമീപനം ആഴ്ചയിലാഴ്ച മാറില്ല സർ സർ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ന് വലിയ തോതിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് വഴി ഈ ബില്ല് കൊണ്ടുവരുന്നത് വഴി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അത് എന്തെങ്കിലുമാണോ ഈ ബില്ലിൽ വന്നിരിക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ പോര് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ യെസ് സർ എല്ലാ ബഡ്ജറ്റിലും എല്ലാ പ്രസംഗത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാവരും ആവർത്തിച്ച് കേരളത്തിൽ എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് കേരളം ഇപ്പോൾ ശ്രീ ബഹുമാന്യ ശ്രീ തോമസ് കെ തോമസ് സംസാരിച്ചപ്പോഴും പറഞ്ഞു കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്ന് നമ്മൾ പുട്ടിന് പേരിടുന്നതുപോലെ എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് എന്താണ് സാർ സംഭവിക്കുന്നത് രാജ്യത്തിന് മാതൃകയാണ് കേരളമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളും കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഒഴുകിയെത്തണ്ടെ സർ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി കേരളത്തിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോട്ടെ സർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോട്ടെ കേരള രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിലേക്ക് കോളേജിലേക്ക് പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ട് വരുന്നുണ്ടോ വളരെ അപൂർവമല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കാൻ വേണ്ടി തയ്യാറാവണം കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തുനിന്നും പഠിക്കുന്ന കുട്ടികളുണ്ട് Thank you.